Hi students, നമ്മൾ ഇന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ പാഠഭാഗം ഏതായിരിക്കും അത്? നമ്മുടെ മഹാത്മജിയെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഗാന്ധിയെ മൂപ്പനെ പറ്റി. ആരായിരുന്നു മഹാത്മാഗാന്ധി? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്നു ആര്? മഹാത്മാഗാന്ധി അല്ലേ. സഹജീവികളോടുള്ള കാരുണ്യവും മറ്റു ജീവികൾ നമ്മളുടെ കൂടെ തന്നെ മറ്റു മനുഷ്യരാകാം, മൃഗങ്ങളാകാം, പക്ഷികളാകാം,
സ്വഭാവ സവിശേഷതയാണ്. സ്വഭാവത്തിന്റെ പ്രത്യേകതകളായിരുന്നു. എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണം കഥകളിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ഈ പഠിക്കാനുള്ള കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധി എഴുതിയ എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്. എന്താണോ ആത്മകഥ? ഞാൻ എന്റെ കഥ എഴുതുകയാണ്, എന്റെ കുട്ടിക്കാലം മുതലുള്ള ഞാൻ എന്റെ കഥ എഴുതുകയാണ്, അതിനാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മ എന്റെ എന്റെ കഥ, ആത്മകഥ. അതേസമയം ഞാൻ വേറൊരാൾക്ക് എഴുതുന്നു, ഞാൻ പറഞ്ഞാണ് എന്റെ അമ്മയുടെയോ എന്റെ അമ്മയുടെ കഥ ഞാൻ എഴുതുന്നു, അതെന്താണ്? അമ്മയുടെ ആ കഥയ്ക്ക് ഞാൻ ആത്മകഥ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ജീവചരിത്രം. എന്താണ് പറയുന്നത്? ജീവചരിത്രം. അപ്പോൾ ആത്മകഥയും ജീവചരിത്രവും ഉണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോഴിത് ആത്മകഥ എന്താണെന്ന് പറയാം, അവരോ അവരോട്. ഇപ്പം ഞാൻ എൻ്റെ കഥ എഴുതുന്നത് ആത്മകഥ, നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതുന്നത് ആത്മകഥ, നിങ്ങൾ എൻ്റെ കഥ എഴുതുന്നതോ ജീവചരിത്രം. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം അതിനെ പറ്റി. ഇപ്പോൾ നമുക്ക് ആത്മകഥയെ പറ്റിയാണ്, ഗാന്ധിജിയുടെ ആത്മകഥ. ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഗാന്ധിജി എഴുതിയ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. അപ്പോൾ അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, കേട്ടോ. പുസ്തകം നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹം കൊണ്ട് ദേഷ്യത്തെയും സത്യം കൊണ്ട് അസത്യത്തെയും സഹനം കൊണ്ട് ഹിംസയെയും കീഴടക്കാൻ കഴിയുമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് അനുപേക്ഷണീയമാണ്. അതിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താണെന്ന് അറിയുമോ? സ്നേഹം കൊണ്ട് ദേഷ്യത്തെയും, ദേഷ്യം എന്നൊരു ദേഷ്യം, ആ സ്നേഹം കൊണ്ട് ദേഷ്യത്തെയും സത്യം കൊണ്ട് അസത്യം, അസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളം. സത്യം കൊണ്ട് അസത്യത്തെയും സഹനം കൊണ്ട് ഹിംസയും, ഹിംസ എന്ന് വെച്ചാൽ കൊല്ലാൻ വരുന്നത്, കൊല്ലാൻ വരുന്ന ഹിംസ. അവിടുന്ന് സഹനം, നമ്മളത് സഹിക്കുക എന്നുള്ളത് സഹനം, സഹനം. ആ സഹനം കൊണ്ട് ഹിംസയെയും കീഴടക്കാൻ കഴിയുമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് അനുപേക്ഷണീയമാണ്. അപ്പോഴത്താണ് ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവരെ തിരിച്ചു ദേഷ്യപ്പെടാൻ പോകാതെ സ്നേഹിക്കണം. മനസ്സിലായോ? ദേഷ്യപ്പെടാൻ, നമ്മൾ ഒരാൾ നമ്മളോട് ദേഷ്യത്തിന് വരുമ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടാതെ അവരെ സ്നേഹിക്കണം. പിന്നെന്താണ്? ആരോടെങ്കിലും നമ്മളൊരു കള്ളം പറയുകയാണെങ്കിൽ നമ്മളൊരിക്കലും തിരിച്ച് വേറൊരു കള്ളം പറയരുത്. നമ്മൾ സത്യമായിട്ടുള്ള കാര്യം മാത്രമേ പറയാവൂ, അവരോട് സത്യമായിട്ടുള്ള ആൻസർ മാത്രമേ കാര്യമേ പറയാവൂ. പിന്നെന്താണ്? സഹനം കൊണ്ട് ഹിംസയെ, നമ്മളെ ഒരാൾ കൊല്ലാൻ വരികയാണ്, കൊല്ലാനും വരാവരുടെ നമ്മളെന്താണ് സഹിക്കുക, അതിനെ സഹനം ചെയ്യുക, നമ്മൾ സഹിക്കണം. അന്നേരം എന്താണ്? നമ്മളെ കൊല്ലാൻ വരുന്ന ആൾ ഇന്നാ നീ കൊന്നോന്ന് പറഞ്ഞ് നമ്മൾ ചെന്നെന്ന് എന്ത് ചെയ്യും? അവൻ വെട്ടിക്കീറി കൊന്നിട്ടിട്ട് പോകും. അതേസമയം അയ്യോ നമ്മളത് സഹിച്ചങ്ങ് മാറി നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ആ കൊലപാതകം നടക്കത്തില്ല. പിന്നെന്താണ്? ഹിംസയെ കീഴടക്കാൻ കഴിയുമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുമ്പോഴത്തേന് തിരിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുന്ന വീട്ടിൽ അച്ഛനും അമ്മയും നിങ്ങളോട് ദേഷ്യപ്പെടും, ചേച്ചി ചേട്ടനൊക്കെ ദേഷ്യപ്പെടും, അമ്മമ്മ അപ്പനൊക്കെ ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ച് അവരോട് ദേഷ്യപ്പെടരുത്, തിരിച്ച് അവരോട് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടുകൂടി മാത്രം നിൽക്കണം, കേട്ടോ. സ്നേഹത്തോടുകൂടി മാത്രം നിൽക്കണം. പിന്നെന്താണ്? ആരോട് കള്ളം പറയരുത്. കള്ളത്തരം പറയേ ചെയ്യരുത്, നല്ല ശീലമേ അല്ല കേട്ടോ. എപ്പോഴും സത്യം മാത്രം പറയണം. പിന്നെന്താണ്? സഹനം, നമ്മളങ്ങ് സഹിക്കുക എന്നുള്ളത്, സഹനം, ക്ഷമിക്കുക, അങ്ങ് സഹിക്കാൻ ക്ഷമിക്കുക ഒക്കെ ചെയ്യണം ഏതൊരു കാര്യത്തിലാണെങ്കിലും, കേട്ടോ. അപ്പോൾ നമുക്ക് അഹിംസയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതൊക്കെ പാലിക്കണം. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, ഗാന്ധിജി. ഓക്കെ, നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ എവിടാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എവിടാണ്? പോർബന്തറിലാണ്. ആ പോർബന്തർ എന്ന് പറഞ്ഞ സ്ഥലം എവിടാണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയ ഗുജറാത്ത്. കേട്ടിട്ടുണ്ടോ ഗുജറാത്തിനെ പറ്റി? ആ ഗുജറാത്തിലെ പോർബന്തർ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ മഹാത്മജി ജനിച്ചത്, കേട്ടോ. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. രാജസ്ഥാനി കോടതിയിലെ അംഗമായി പ്രവർത്തിക്കുവാൻ എൻ്റെ അച്ഛൻ പോർബന്തർ വിട്ട് രാജ്കോട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം 7 വയസ്സായിരുന്നിരിക്കണം, എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞിരുന്ന ആത്മകഥയാണ്, ആത്മകഥ. അപ്പൊ ഗാന്ധിജിയെ പറ്റി തന്നെ എഴുതിയിരിക്കുന്ന കഥ.
കഥയാണ് എന്ത് വന്നേ അതാണ് ആത്മകഥ എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധിജി തന്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണ് എന്താണ് രാജസ്ഥാനി കോടതിയിലെ അംഗമായി പ്രവർത്തിക്കുവാൻ എന്റെ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം 7 വയസ്സായിരിക്കണം അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പോർബന്ദറിൽ ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു ആരായിരുന്നു വക്കീൽ ഗുമസ്തൻ കോടതിയിലായിരുന്നു ജോലി കോടതിയിലെ അംഗമായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അവിടുന്ന് ട്രാൻസ്ഫർ ആയി സ്ഥലം മാറ്റമായി ഇവിടുന്ന് പോർബന്ദറിൽ നിന്ന് സ്ഥലം മാറ്റമായി എങ്ങോട്ടാണ് സ്ഥലം മാറ്റമായത് രാജസ്ഥാനി കോടതിയിലേക്ക് അപ്പോൾ രാജസ്ഥാനി കോടതിയിലേക്ക് നമ്മുടെ ഗാന്ധിജിയുടെ അച്ഛന് ആ അവിടുന്ന് മാറിപ്പോകുന്നു ജോലി മാറിപ്പോയി അപ്പോൾ രാജസ്ഥാനി കോടതിയിലെ അംഗമായി പ്രവർത്തിക്കുവാൻ എൻ്റെ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം 7 വയസ്സായിരിക്കണം അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 7 വയസ്സുണ്ടെന്ന് തോന്നുന്നു അതായത് നമ്മളുടെ ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന വരും 7 വയസ്സ് 2ാം ക്ലാസ് പഠിക്കുന്ന ആ വരും അവിടെ എന്നെ ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏതാണോ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളാണ് പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് LPS എന്ന് നമ്മൾ പൊതുവെ പറയും ലോവർ പ്രൈമറി സ്കൂളാണ് LPS അപ്പോൾ അദ്ദേഹത്തിന് എവിടെയാണ് ചേർത്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങോട്ടാണ് മാറ്റം കിട്ടിയത് രാജസ്ഥാനിലേക്ക് ഇവിടെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു അക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എന്താണ് ആ ഒരു കാലഘട്ടം ആ പ്രൈമറി സ്കൂളിൽ ചേർന്ന ആ ഒരു കാലഘട്ടം നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ LKG ചേർത്തത് ഓർമ്മയുണ്ടോ അംഗൻവാടി പോയത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് അംഗൻവാടി പോയതിൻ്റെ ഓർമ്മയുണ്ടോ ഒന്ന് ഓർക്കാൻ നോക്കിക്കാം ഓർമ്മയില്ല ശകരമൊക്കെ ഓർമ്മ കണ്ടതില്ലയോ കിട്ടുന്നുണ്ട് നമ്മളിവിടെ LKG വന്നത് ഒരു ഓർമ്മയിൽ വരുന്നുണ്ടോ കാരണം വിളിച്ച് അമ്മയുടെ പുറകെ പോകാൻ വേണ്ടി നിർബന്ധിച്ച് കാരണം ശാന്തിച്ച് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് നമ്മൾ 1ാം ക്ലാസ്സിൽ വന്നത് ഓർമ്മയുണ്ടോ അത് നല്ല ഓർമ്മയുണ്ട് 1ാം ക്ലാസ്സിലായിരുന്നു ഏത് ഡിവിഷനിലായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അടുത്തിരുന്ന കൂട്ടുകാരികളുടെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം തന്നെ അടുത്തിരിക്കുന്നവർ തന്നെ അന്നും കൂടി ഇരുന്നത് ഇല്ലേ അതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഗാന്ധിജി എഴുതിയിരിക്കുന്നത് അപ്പോഴെന്ന് ആ അദ്ദേഹത്തിന് ഇവിടെ പ്രൈമറി സ്കൂളിൽ ചേർത്ത് എന്താണ് ആ അക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ പേര് വിവരങ്ങൾ കൂടി ഓർക്കുന്നു എന്താണ് ആ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ പേര് വിവരങ്ങൾ കൂടി ഞാൻ ഓർക്കുന്നു ഏതൊക്കെ ടീച്ചേഴ്സാണ് പഠിപ്പിച്ചതുള്ളതെല്ലാം ഗാന്ധിജിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പോർബന്ദറെ പോലെ അവിടെയും എൻ്റെ വിദ്യാഭ്യാസം സംഭവരഹിതമായി നടന്നു എന്താണ് ആ പോർബന്ദറിലെ പോലെ പോർബന്ദർ അവരായിരുന്നു ഗുജറാത്തിലായിരുന്നു അപ്പോഴാ പോർബന്ദറിലെ പോലെ അവിടെയും എവിടെയാണ് രാജസ്ഥാനിലെ എൻ്റെ വിദ്യാഭ്യാസം സംഭവരഹിതമായി നടന്നു സംഭവരഹിതമായിട്ട് തന്നെ മുന്നോട്ട് ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പോർബന്ദർ വെച്ചും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വലിയ മാറ്റമൊന്നുമില്ല രാജസ്ഥാനിലെത്തിയപ്പോഴും അങ്ങനെ തന്നെ ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രം ആയിരിക്കണം എന്താണ് ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രം ആയിരുന്നിരിക്കണം ആ ഒരു ആവറേജ് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ആ ഒരു ശരാശരി വിദ്യാർത്ഥിയാണ് അവിടെ ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ് ഞാൻ സാധാരണ വിദ്യാർത്ഥി ആവറേജ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് മലയാളം സാധാരണ വിദ്യാർത്ഥി മാത്രം ആയിരുന്നിരിക്കണം ആ സ്കൂളിൽ നിന്നും സബർബാൻ സ്കൂളിലേക്കും അവിടെ നിന്നും ഹൈസ്കൂളിലേക്കും ഞാൻ പോയി അപ്പോഴെന്താണ് ഞാനൊരു സാധാരണ വിദ്യാർത്ഥി തന്നെ ആയിരുന്നിരിക്കണം അവിടെ നിന്ന് എന്താണ് ആ രാജസ്ഥാൻ സ്കൂളിൽ നിന്നും സബർബൻ സ്കൂളിലേക്ക് അതുപോലെ സ്കൂളാണ് ചുവടെ ഉയർന്ന ക്ലാസ്സുകളുള്ള സ്കൂളാണ് സബർബൻ സ്കൂളിലേക്കും അവിടെ നിന്നും ഹൈസ്കൂളിലേക്കും ഞാൻ പോയി അപ്പോൾ ആദ്യം ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു പ്രൈമറി സ്കൂളിൽ നിന്നും പിന്നെ അപ്പർ പ്രൈമറി അതാണ് UP UPS അപ്പർ പ്രൈമറി സ്കൂൾ അവിടെ നിന്നും പിന്നെ ഹൈസ്കൂളിലേക്ക് പോയി അപ്പോൾ എനിക്ക് 12 വയസ്സായിരുന്നു അപ്പോൾ ഹൈസ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഒരു 8ാം ക്ലാസ് ആയപ്പോഴത്തേന് 12 വയസ്സ് പ്രായമായി അദ്ദേഹത്തിന് 12 വയസ്സായി അപ്പോൾ എനിക്ക് 12 വയസ്സായിരുന്നു ഈ കാലത്തിനിടയ്ക്ക് എൻ്റെ അധ്യാപകരോടോ സഹപാഠികളോടോ ഒരിക്കലെങ്കിലും നുണ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോഴെന്താണ് അദ്ദേഹം പറഞ്ഞത് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു 12 വയസ്സ് ഒരു പ്രൈമറി ക്ലാസ് മുതൽ ഏത് വയസ്സ് എത്ര ക്ലാസ് മുതലാണ് ആ ഒരു പ്രൈമറി ക്ലാസ് വരെ 7 വയസ്സുള്ള സമയത്ത് ഇവിടെ നിന്നാണ് അദ്ദേഹം പോർബന്ദറിൽ നിന്ന് രാജസ്ഥാനിൽ പോയി എന്നിട്ട് അവിടെ 2-3 സ്കൂളുകളിൽ
പിന്നെ ഹൈസ്കൂളിലേക്ക് പോയി ആ ഹൈസ്കൂളിലേക്ക് പോയപ്പോഴാണ് ഏകദേശം 12 വയസ്സായ സമയത്ത് അദ്ദേഹം ഹൈസ്കൂളിലേക്ക് എത്തി അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു ആ ഹൈസ്കൂളിലേക്ക് അദ്ദേഹം പോയി ആ സമയത്ത് അപ്പോഴാണ് ആ 12 വയസ്സായ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 7 വയസ്സിലും 12 വയസ്സിലും നല്ല അദ്ദേഹത്തിന് ഓർമ്മയുള്ള സമയമാണ് ആ സമയത്ത് എന്താണ് അദ്ദേഹം ആരോടും കണ്ണം പറഞ്ഞിരുന്നില്ല ആരോടും എന്ന് പറഞ്ഞാൽ അധ്യാപകരോടോ സഹപാഠികളോടോ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് സഹപാഠികൾ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഇല്ലേ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ സഹപാഠികൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവരോടോ ഒരിക്കലെങ്കിലും നുണ പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല അവരോടൊന്നും ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നതേ ഇല്ല ആരാണ് പറയുന്നത് നമ്മുടെ ഗാന്ധിജി പറയുകയാണ് ഗാന്ധിജി കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത് ഒരിക്കൽ പോലും അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാനൊരു നാണം കുണുങ്ങിയായിരുന്നു എന്തായിരുന്നു ഒരു നാണം കുണുങ്ങിയായിരുന്നു നിങ്ങളെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ഏകദേശം എന്താണ് ഒരു നാണം കുണുങ്ങിയ സ്വഭാവമായിരുന്നു നാണം കുണുങ്ങിയായിരുന്നു അതുകൊണ്ട് ആരോടും കൂട്ടുകൂടാതെ കഴിച്ചു അതുകൊണ്ട് എന്താണ് ഭയങ്കര നാണമാണ് അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ആരോടും കൂട്ടുകൂടാതെ കഴിച്ചു എൻ്റെ പാഠങ്ങളും പുസ്തകങ്ങളും മാത്രമായിരുന്നു കൂട്ടുകാരി അപ്പോഴെന്താണ് സഹപാഠികളുമായിട്ടൊന്നും വലിയ കൂട്ടുകെട്ടൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് പിന്നെ ആരായിരുന്നു ആരുമായിട്ടായിരുന്നു കൂട്ടുകാരി എൻ്റെ പാഠങ്ങളും എനിക്ക് പഠിക്കാനുള്ള ആ ഒരു പാഠങ്ങളും പിന്നെന്താണ് പുസ്തകങ്ങളും എൻ്റെ പുസ്തകങ്ങളും മാത്രമായിരുന്നു കൂട്ടുകാർ അത് കൊള്ളാം അല്ലേ നാണം കുണുങ്ങിയായിട്ട് വേറെ ആരും ഫ്രണ്ട്സ് ഇല്ല എന്താണ് പുസ്തകങ്ങളും ആ പാഠങ്ങളുമായിട്ട് സമയം കഴിച്ചിരുന്നു കണ്ടോ അതായിരുന്നു അവരുടെ കൂട്ടുകാർ കൃത്യസമയത്ത് സ്കൂളിൽ എത്തുക നിങ്ങളെ പോലെ തന്നെ പങ്ക്ച്വാലിറ്റി കൃത്യസമയത്ത് സ്കൂളിൽ എത്തുക ക്ലാസ് വിട്ടാലുണ്ട് വീട്ടിലേക്ക് ഓടുക ഇതായിരുന്നു എൻ്റെ ശീലം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓടാൻ പറ്റുമോ ഇല്ല കൃത്യസമയത്ത് നമ്മൾ സ്കൂളിലെത്തും എന്താ സ്കൂൾ ബസ്സിൽ വരുന്നുണ്ട് നമ്മൾ കൃത്യസമയത്ത് സ്കൂളിലെത്തും പക്ഷേ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടാൻ പറ്റുമോ ഇല്ല സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് അതിൽ കയറി പോയേ പറ്റുള്ളൂ പിന്നെ ഓടാൻ പറ്റില്ല അപ്പോഴെന്താണ് ആ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യും ഉടനെ ഓടി വീട്ടിലേക്ക് തിരിച്ചോടും ഇതായിരുന്നു എൻ്റെ ശീലം ഇങ്ങനെയായിരുന്നു ശീലം ഞാൻ അക്ഷരാർത്ഥത്തിൽ ഓടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്നാ എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥം എന്ന് പറയുന്നത് എന്താണ് അക്ഷരാർത്ഥം വെച്ചാൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഓടുകയായിരുന്നു കാരണം ആരോടെങ്കിലും സംസാരിക്കുക എനിക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു എന്നുവെച്ചാൽ ആരോടെങ്കിലും സംസാരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്താണ് എനിക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു വല്ലവരും എന്നെ കളിയാക്കുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കാര്യം എന്താ വല്ലവരും എന്നെ കളിയാക്കുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ തീർച്ചയായിട്ടും കാണും എന്താണ് മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ കളിയാക്കാൻ വിളിക്കുവാണോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് പോവില്ലേ അതുപോലെ അപ്പം നിങ്ങളുടെ ഏകദേശം സ്വഭാവം തന്നെയായിരുന്നു നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന എത്ര വയസ്സുള്ള കുട്ടികളാണ് നിങ്ങൾ 10-11 വയസ്സുള്ള കുട്ടികളല്ലേ അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഗാന്ധിജിയുടെ കുട്ടിക്കാരത്തെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ ഏകദേശം നിങ്ങളുടെയൊക്കെ സ്വഭാവം തന്നെ ആയിരുന്നു ഗാന്ധിജിക്ക് അപ്പോൾ ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചേ മക്കളെ രാജസ്ഥാനി കോടതിയിലെ അംഗമായി പ്രവർത്തിക്കാൻ എൻ്റെ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം 7 വയസ്സായിരിക്കണം അവിടെ എന്നെ ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു അക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ പേര് വിവരങ്ങൾ കൂടി ഓർക്കുന്നു പോർബന്ദറെ പോലെ അവിടെയും എൻ്റെ വിദ്യാഭ്യാസം സംഭവരഹിതമായി നടന്നു ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രം ആയിരുന്നിരിക്കണം ആ സ്കൂളിൽ നിന്നും സബർബൻ സ്കൂളിലേക്കും
നന്നായിട്ട് വായിച്ചു നോക്കുക. നല്ല പിന്നെ നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ
നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം നോട്ട്സ് ഒക്കെ എഴുതാൻ വലിച്ച വാരിയൊന്നും എഴുതരുത് പെട്ടി തിരിഞ്ഞ് ഒന്നും കാണരുത് കേട്ടോ നീറ്റ് ആയിട്ട് വേണം നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം ബുക്ക് ഒക്കെ എപ്പോഴും നീറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബുക്ക് ഓക്കെ അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ